ഇന്ന് നമ്മൾ ക്ലാസ്സിനകത്ത് പഠിക്കാൻ പോകുന്നത് ശരാശരി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അവസാന ഭാഗം, മൂന്നാമത്തെ ഭാഗമാണ്. ശരാശരി ഭാഗം ഒന്ന് വളരെ ബേസിക്കായിട്ടുള്ള കുറേ പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. വളരെ എളുപ്പത്തിൽ ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലേക്ക് എങ്ങനെ എത്താമെന്നൊക്കെ നമ്മൾ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്തു. പാർട്ട് രണ്ടിൽ അതിനെക്കാരം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്തു. ഇന്ന് നമ്മുടെ പാർട്ട് മൂന്നാണ്. പാർട്ട് ഒന്നും പാർട്ട് രണ്ടും കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് എടുത്ത് നിങ്ങൾ ആ ക്ലാസ് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ പാർട്ട് മൂന്ന് കഴിഞ്ഞാൽ ശരാശരി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, റീസെൻ്റായിട്ട് നടന്ന പരീക്ഷകളിൽ ശരാശരിയിൽ നിന്ന് ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ മാത്സിനകത്ത് ഓരോ ചാപ്റ്ററിൻ്റെയും അവസാനം ആ ചാപ്റ്ററിൽ നിന്ന് പി എസ് സി ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. ശരാശരി എന്ന് പറയുന്ന പാഠം ഈ പ്രിലിംസിന് പഠിക്കാനുള്ളതാണ്. പ്രിലിംസിൻ്റെ സിലബസിൽ തന്നിട്ടുള്ളതാണ്. എൽ പി യു പിക്കും വളരെ പ്രധാനമാണ്. ഒരു ചോദ്യം മസ്റ്റായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടാവും. എന്നാൽ രണ്ട് ചോദ്യം ചോദിച്ച പരീക്ഷകളും ഉണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ടൈപ്പ് നമ്പർ 11. പ്രിയമുള്ളവരെ, നമ്മളിന്ന് 11-ാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. കിഡ്ഡിലൻ ചോദ്യമാണ്. ഒരുപാട് നമ്മുടെ പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചതാണ്. ചോദ്യം നമുക്ക് നോക്കാം. നമുക്ക് സെറ്റായി പഠിക്കാം. ഞാൻ പറയുന്ന റൂട്ടിൽ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് വേറെ ഒരു അങ്കലാപ്പം വേണ്ട. നിങ്ങൾക്ക് മാത്സിൻ്റെ ഫുൾ മാർക്ക് കിട്ടും. 20 മാർക്ക് നമുക്ക് അടിക്കാം എൽ ഡിക്ക്, കേട്ടോ. അപ്പോൾ പ്രിലിംസിന് എത്ര മാർക്കാണോ പറഞ്ഞിട്ടുള്ളത് അതടിക്കാം. എൽ പി യു പിക്ക് എത്ര മാർക്കാണോ പറഞ്ഞിട്ടുള്ളത് അതും നമുക്ക് കിട്ടും. സെറ്റാക്കി തരാം. ഓക്കെ, നമുക്ക് നോക്കാം. 10 കുട്ടികൾ പഠിക്കുന്ന ഒരു ക്ലാസ്, 10 പിള്ളേരെ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്, കണ്ടോ. 10 പിള്ളേർ, ഈ 10 പിള്ളേർ പഠിക്കുന്ന ഒരു ക്ലാസ്സിൽ 50 കിലോ ഭാരമുള്ള 60 കിലോ ഭാരം, 50 അല്ല 60 കിലോ ഭാരമുള്ള ഒരു കുട്ടി ആ ക്ലാസ്സിൽ നിന്ന് പോവുകയാണ്. ആ ക്ലാസ്സിൽ നിന്ന് 60 കിലോ ഭാരമുള്ള ഒരു കുട്ടിയെ ആ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞേക്കുകയാണ്. ഇയാളാണ് ആ കുട്ടി. ഈ കുട്ടിയുടെ ഭാരം 60 കിലോ, 60 കിലോഗ്രാമാണ് ഭാരം. ഈ കുട്ടി പോയിട്ട് പകരമായി വേറൊരു കുട്ടി വരുന്നു ഈ ക്ലാസ്സിലേക്ക്. എവനാണ് ആ കുട്ടി? ഓക്കെ, ഈ കുട്ടി ഈ ക്ലാസ്സിലേക്ക് വരുന്നു, എവൻ പോകുന്നു. അപ്പോൾ ക്ലാസ്സിൻ്റെ വെയിറ്റ് ഉണ്ടല്ലോ, ക്ലാസ്സിൻ്റെ ഭാരം, ക്ലാസ്സിൻ്റെ ഭാരത്തിൻ്റെ ശരാശരി ഒരു 2 കിലോഗ്രാം കൂടി. ക്ലാസ് ടീച്ചർ ക്ലാസ്സിലെ പിള്ളേരുടെ വെയിറ്റിൻ്റെ ശരാശരി കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഒരു പയ്യൻ പോയി, ഒരു കുട്ടി പോയി, ആ കുട്ടിയുടെ ഭാരം 60 കിലോഗ്രാം. അവൻ പോയിട്ട് വേറൊരാൾ വന്നപ്പോൾ ശരാശരി 2 കിലോഗ്രാം കൂടി. അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാം എവനെക്കാളും ഭാരമുള്ളവനാണ് പുതുതായിട്ട് വന്നത് എങ്കിൽ പുതുതായി വന്ന ആളിൻ്റെ ഭാരം എത്ര. എടാ, പുതുതായി വന്ന ആളിൻ്റെ ഭാരം, ഈ ചോദ്യം ഒരെണ്ണം, ഒറ്റൊരെണ്ണം കാണാതെ പഠിച്ചു വെക്കണം. അങ്ങനെ പഠിച്ചു വെച്ചാൽ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഈസിയായി പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എത്ര മാത്സ് അറിഞ്ഞുകൂടാത്തവരാണെങ്കിലും വെറും 10 സെക്കൻഡിൽ ഉത്തരത്തിലേക്ക് എത്താം. പക്ഷേ ഒരെണ്ണം കാണാതെ പഠിക്കണം. ഒരു ചോദ്യം ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്ക്. നോക്കൂ, ഇവിടെ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം കണ്ടെത്താൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. പോയ കുട്ടിയുടെ ഭാരം എഴുതുക. പോയ കുട്ടി 60 അല്ലേ? എന്നിട്ട് പ്ലസ് കൊടുക്കുക. ക്ലാസ്സിലെ പിള്ളേരുടെ എണ്ണം എഴുതുക. ക്ലാസ്സിലെ ഇയാൾ പോയിട്ട് ഇയാൾ വരുമ്പോഴും ക്ലാസ്സിലെ പിള്ളേരുടെ എണ്ണത്തിൽ മാറ്റമൊന്നും വരില്ല. അപ്പോൾ ക്ലാസ്സിലെ പിള്ളേരുടെ എണ്ണം 10. ശരാശരിയിൽ എത്ര മാറ്റമുണ്ടായി? 2 കിലോ കൂടി. ആ 2 എഴുതുക. 10 × 2 20, 20ഉം 60ഉം 80. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി. വന്ന കുട്ടിയുടെ ഭാരമെന്ന് പറഞ്ഞാൽ 80. 60 കിലോ ഉള്ള ആളിന് പകരം ആ ക്ലാസ്സിലേക്ക് വന്ന കുട്ടിയുടെ ഭാരം എന്ന് പറഞ്ഞാൽ 80 ആണ്. ക്ലിയറാണല്ലോ. അതുകൊണ്ടാണ് ആ ക്ലാസ്സിലെ ആവറേജ് 2 കിലോഗ്രാം കൂടിയത്. സെറ്റാണ്? ആണെങ്കിൽ ആണെന്ന് പറയാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ആണെങ്കിൽ ഒരു കമൻറ്റ് ഇട്ടേക്കണേ. അപ്പോൾ ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്യാം. ടൈപ്പ് നമ്പർ 11-ൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്താൽ നമ്മൾ സെറ്റാവും. നോക്കാം, ടൈപ്പ് നമ്പർ 11-ലെ 2-ാമത്തെ ചോദ്യം. 5 കുട്ടികൾ പഠിക്കുന്ന ഒരു ക്ലാസ്, ആ ക്ലാസ്സിൽ 70 കിലോ ഭാരമുള്ള ഒരാൾ പോകുന്നു, എന്നിട്ട് വേറൊരു കുട്ടി വരുന്നു. അപ്പോൾ ക്ലാസ്സിലെ ശരാശരിയിൽ 1 കിലോഗ്രാമിൻ്റെ വർധനവുണ്ടായി. വെറും 1 കിലോ ക്ലാസ്സിലെ ശരാശരി വെയിറ്റ് കൂടി എങ്കിൽ വന്ന ആളിൻ്റെ വെയിറ്റ് എത്ര. ഈ ചോദ്യം കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇയാളാണ് ക്ലാസ്സിൽ നിന്ന് പോകുന്നത്.
ഇയാളുടെ വെയിറ്റ് എത്രയാണ്? 70 കിലോ. ഇയാൾ ക്ലാസ്സിൽ നിന്ന് പോയിട്ട് വേറൊരാൾ വരുന്നു. വന്നപ്പോൾ എന്ത് മാറ്റമാണ് സംഭവിച്ചത്? ക്ലാസ്സിലെ വെയിറ്റിൻ്റെ ആവറേജ് 1 കിലോ കൂടി അല്ലേ. അങ്ങനെയാണെങ്കിൽ വന്ന ആളിൻ്റെ വെയിറ്റ് എത്ര? എടാ, വന്ന ആളിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കാൻ ഒറ്റ ട്രിക്കേ ഉള്ളൂ. വന്ന ആളിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കാൻ പോയ ആളിൻ്റെ വെയിറ്റ് എഴുതണം, പ്ലസ് കൊടുക്കണം. ഇവിടെ പ്ലസ് കൊടുക്കാൻ കാരണം എന്തെന്ന് നിങ്ങൾ ചോദിക്കും. ഇവിടെ ശരാശരി വെയിറ്റിൽ വർധനവുണ്ടായി എന്ന് പറഞ്ഞതുകൊണ്ട്, നമ്മളിവിടെ പ്ലസ് കൊടുത്തത്. എന്നിട്ട് ക്ലാസ്സിലെ അംഗങ്ങൾ 1, 2, 3, 4, 5, ഇവൻ പോയിട്ട് ഇവൻ വന്നാലും പിള്ളേരുടെ എണ്ണം 5 ആണ്. 5 × ശരാശരി എത്ര കൂടി? 1. അപ്പോൾ നമുക്ക് നോക്കാം, 70. ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ 5. പുതുതായി വന്ന ആളിൻ്റെ വെയിറ്റ് 75 കിലോഗ്രാം. ശരിയായ ഉത്തരം 75 കിലോഗ്രാം. പക്ഷേ നിങ്ങളുടെ മനസ്സിനകത്തൊരു സംശയമുണ്ട്. ഇപ്പോഴും എനിക്ക് മനസ്സിലായി, ഇവിടെ വർദ്ധിച്ചത് കുറഞ്ഞെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? കുറഞ്ഞെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ചെയ്യണ്ട, ഈ പ്ലസ്സിനെ അങ്ങ് മൈനസ് ആക്കിയാൽ മാത്രം മതി. ക്ലിയറാണ്? അപ്പോൾ 70 − 5 × 1 എന്ന് വരും, ഉത്തരം 65 എന്ന് വരും. കുറഞ്ഞാൽ കൂടിയാൽ പ്ലസ് കൊടുക്കണം, കുറഞ്ഞാൽ മൈനസ് കൊടുക്കണം. അപ്പോൾ കുറയുന്നതും ചോദിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ ചെയ്യുമെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ടൈപ്പ് നമ്പർ 12 പോകാം. ടൈപ്പ് നമ്പർ 11 പോലെ തന്നെയാണ് ടൈപ്പ് നമ്പർ 12. എളുപ്പമാണ്, ചെറിയൊരു വേരിയേഷൻ മാത്രമേ ഉള്ളൂ. ടൈപ്പ് നമ്പർ 12 എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ക്ലാസ്സിലെ 14 കുട്ടികൾ, ആ 14 കുട്ടികളുടെ ശരാശരി വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 40 കിലോയാണ്. ഒരു ക്ലാസ്സിൽ 14 പിള്ളേരുണ്ട്. ഈ 14 പിള്ളേരുടെ ശരാശരി ഭാരം 40 ആണ്. ആ ക്ലാസ്സിലെ അധ്യാപകനെ കൂടി, ടീച്ചറിനെ കൂടി ഉൾപ്പെടുത്തിയാൽ ശരാശരി ഭാരം 1 കിലോഗ്രാം കൂടും. അങ്ങനെയാണെങ്കിൽ അധ്യാപകൻ്റെ ഭാരം എത്ര? എടാ, ഒന്നും കേട്ടോ, ഒരു ക്ലാസ്സിനകത്ത് 14 പിള്ളേരുണ്ട്. ആ പിള്ളേരുടെ ശരാശരി ഭാരം 40 കിലോയാണ്. അധ്യാപകനെ കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ക്ലാസ്സിലെ ശരാശരി ഭാരം 2 കിലോഗ്രാം കൂടുമെങ്കിൽ അധ്യാപകൻ്റെ ഭാരം എത്ര? എടാ, അധ്യാപകൻ്റെ ഭാരം കണ്ടുപിടിക്കാൻ നിങ്ങൾ ടൈപ്പ് നമ്പർ 11 തന്നെ അങ്ങ് ചെയ്താൽ മതി. എടാ, ടൈപ്പ് നമ്പർ 11 എന്താ ചെയ്തത്? പോയ കുട്ടിയുടെ ഭാരം എഴുതുമായിരുന്നു അല്ലേ. ഇവിടെ നിങ്ങൾ ആ സ്ഥലത്ത് ഈ ക്ലാസ്സിലെ ഇപ്പോഴത്തെ ശരാശരി അങ്ങ് എഴുതുക. അപ്പോൾ അധ്യാപകൻ്റെ ഭാരം കണ്ടുപിടിക്കാൻ ഇപ്പോഴത്തെ ശരാശരി പ്ലസ് ക്ലാസ്സിലെ അംഗങ്ങളുടെ എണ്ണം. ക്ലാസ്സിലെ അംഗങ്ങളുടെ എണ്ണം എഴുതുമ്പോൾ നിങ്ങൾക്ക് തെറ്റുപറ്റും. കാരണം നിങ്ങൾ ക്ലാസ്സിലെ പിള്ളേരുടെ എണ്ണം എഴുതി വെക്കും, അവിടെ നിങ്ങൾക്ക് തെറ്റും. ആ തെറ്റ് സോൾവ് ചെയ്യുന്ന ഒരു ഉത്തരം ഉണ്ടാവും, അത് ഓപ്ഷൻ ഉണ്ടാവും, അത് നമ്മൾ തിരഞ്ഞെടുക്കും. പണി വാങ്ങരുത്, നമ്മൾ ഇത്രയും ചെയ്താൽ മതി. ക്ലാസ്സിനകത്ത് 14 അധ്യാപകനും, അധ്യാപകനെ കൂടെ ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ പിള്ളേർ 14 ഉണ്ട്, 14 ടീച്ചറും കൂടെ ആയപ്പോൾ 15 ആയി. അപ്പോൾ 15 എന്ന് വേണം എഴുതാൻ. എന്നിട്ട് ഇൻറ്റു ശരാശരിയിൽ, അധ്യാപകൻ വന്നപ്പോൾ ശരാശരിയിൽ എന്ത് മാറ്റമുണ്ടായി? 2 കിലോ കൂടിയില്ലേ, ആ 2 എഴുതണം. ഇതാണ്, ഇത്രയാണ് എൻ്റെ സ്ട്രക്ചറ്. അധ്യാപകൻ്റെ ഭാരം കണ്ടുപിടിക്കാൻ പഴയ ശരാശരി പ്ലസ് ആകെ എണ്ണം 14 പിള്ളേർ, ഒരു ടീച്ചറ്, അപ്പോൾ 15. ശരാശരിയിലുണ്ടായ മാറ്റം 2. ഓക്കെ, അധ്യാപകൻ വന്നപ്പോൾ ഇവിടെ ശരാശരി കൂടിയത് കൊണ്ടാണ് ഇവിടെ പ്ലസ് കൊടുത്തത്. അധ്യാപകൻ വന്നപ്പോൾ ശരാശരി കുറഞ്ഞിരുന്നെങ്കിലോ ഇവിടെ മൈനസ് കൊടുക്കുമായിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. 40 + 15 × 2 = 30. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 70 കിലോഗ്രാം എന്ന് കിട്ടും. പിള്ളേരെ, പ്രിയ സുഹൃത്തുക്കളെ, എടാ 70 കിലോയാണ് ടീച്ചറിൻ്റെ ഭാരം. ക്ലിയറാണ്? 70 കിലോയാണ് ഇവിടെ ടീച്ചറിൻ്റെ ഭാരം, അധ്യാപകൻ്റെ ഭാരം. സെറ്റല്ലേ? ഒരു പ്രോബ്ലം കൂടെ നമ്മൾ ചെയ്താൽ ടൈപ്പ് നമ്പർ 12 നമ്മൾ സെറ്റാവൂലേ. ഇങ്ങനെ പഠിക്കാടാ നമുക്ക്, സൂപ്പറായിട്ട് നമ്മൾ മാത്സ് പഠിക്കും. ക്ലിയറല്ലേ? ഇത് കഴിഞ്ഞിട്ട് നല്ലൊരു കിടിലം സെഗ്മെൻറ്റ് വരും. എന്താണെന്നറിയാവോ? ഓരോ ചാപ്റ്ററായിട്ടെടുത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യും, വർക്കൗട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ടൈപ്പ് നമ്പർ 12 നിന്ന് ഒരു ക്വസ്റ്റ്യനും കൂടെ ആകുമ്പം നമ്മൾ സെറ്റാവും. നോക്കാം. ഒരു ക്ലാസ്സിലെ 34 പിള്ളേരുടെ ശരാശരി ഭാരം 36. അധ്യാപകനെ കൂടി ഉൾപ്പെടുത്തിയാൽ ശരാശരി ഭാരം 1 കിലോ കൂടും. എങ്കിൽ അധ്യാപകൻ്റെ ഭാരം എത്ര? ഇനി അധ്യാപകൻ്റെ ഭാരം ചോദിച്ചാൽ നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? അധ്യാപകൻ്റെ ഭാരം കണ്ടുപിടിക്കാനുള്ള ട്രിക്കങ്ങ് എഴുതും. പഴയ ശരാശരി 36,
അധ്യാപകനെ കൂട്ടി പിള്ളേരുടെ എണ്ണം 35 ഇൻറ്റു ശരാശരിയിലുണ്ടായ മാറ്റം 1 കിലോഗ്രാം. നാം നോക്ക്, 36 പ്ലസ് 36 പ്ലസ് 35 അല്ലേ. പിള്ളേരിപ്പം 34, അധ്യാപകൻ ഒരാൾ, അങ്ങനെയാണെങ്കിൽ 35 വന്നതെന്ന് ഓർക്കണം. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടണം. കൂട്ടുമ്പം ഉത്തരം 71 കിലോ. അധ്യാപകൻ 71 കിലോഗ്രാം ഭാരമുള്ള ആൾ ആണ്. ക്ലിയർ ആണല്ലോ, സെറ്റാണ്. അപ്പോൾ നമുക്ക് ടൈപ്പ് നമ്പർ 13 പോവാം. ടൈപ്പ് നമ്പർ 13 മാരക ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ പി എസ് സി ചോദിച്ചതാണ് ഈ ക്രിക്കറ്റ് കളിക്കാരൻ്റെ ചോദ്യം. ക്രിക്കറ്റ് കളി അറിഞ്ഞുകൂടാത്തവർ ആദ്യം ഒരു ശ്രദ്ധിക്കുക. സച്ചിൻ ടെണ്ടുൽക്കർ ഒരു മികച്ച ക്രിക്കറ്റ് കളിക്കാരനാണ്, വിരാട് കോഹ്ലി ഒരു നല്ല ക്രിക്കറ്റ് കളിക്കാരനാണ്, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ മികച്ചതാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അയാളുടെ ശരാശരി റൺസ് ആയിരിക്കും, അദ്ദേഹം ഒരു ബാറ്റ്സ്മാനാണെങ്കിൽ. അപ്പോൾ ഒരു ബാറ്റ് ചെയ്യുന്ന, ക്രിക്കറ്റിൽ ബാറ്റ് ചെയ്യുന്ന ഒരാൾ നല്ല ക്രിക്കറ്റ് കളിക്കാരനാണോ ബെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാരനാണോ എന്ന് തീരുമാനിക്കുന്നപ്പോഴും അയാളുടെ ശരാശരി റൺസ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഈ ഒരു അറിവോടുകൂടി നമുക്ക് ചോദ്യം വായിക്കാം. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ തൻ്റെ 14-ാമത്തെ കളിയിൽ 70 റൺസ് അടിച്ചു. നല്ല റൺസാണ്, 70 റൺസ് ഒരു ക്രിക്കറ്റ് കളിക്കാരൻ ഒരു ഏകദിനത്തിൽ നല്ല സ്കോറാണ്. അതോടെ ആ ക്രിക്കറ്റ് കളിക്കാരൻ്റെ ശരാശരിയിൽ 2 റൺസ് കൂടി. ഇന്നലെ വരെ അദ്ദേഹത്തിൻ്റെ ശരാശരി റൺസ് എത്രയാണോ അത് ഒരു 2 റൺസ് കൂടി, കാരണം ഇന്നത്തെ കളി നന്നായിട്ട് പെർഫോം ചെയ്തു, 70 റൺസ് അടിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ 14 കളികളിൽ നിന്നായി അദ്ദേഹത്തിൻ്റെ ശരാശരി റൺസ് എത്ര? ഓരോ കളി കഴിയുമ്പോഴും ഇയാളുടെ ശരാശരി ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അടുത്ത കളി നന്നായിട്ട് കളിക്കാൻ പറ്റിയില്ലെങ്കിൽ ശരാശരി കുറയും അല്ലേ. വീണ്ടും തൊട്ടടുത്ത കളിയിൽ സെഞ്ചുറിയൊക്കെ അടിക്കുന്നു, അങ്ങനെയാണെങ്കിൽ വീണ്ടും ആ കളിക്കാരൻ്റെ ശരാശരി കൂടും. ഇപ്പോൾ അയാളുടെ 14-ാമത്തെ കളിയാണ്. 14 കളികളിൽ നിന്നായി അയാളുടെ ശരാശരി എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ സെറ്റാണല്ലോ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ആൻസറിലേക്ക് വരാം. 14 കളികളിൽ നിന്നായി ഇദ്ദേഹത്തിൻ്റെ ശരാശരി എത്ര എന്ന് പറയാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 14-ാമത്തെ കളിയിലെ സ്കോർ എഴുതുക. 14-ാമത്തെ കളിയിലെ സ്കോർ എത്രയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 70. 14-ാമത്തെ കളിയിലെ സ്കോർ എഴുതണം. എന്നിട്ട് ഇവിടെ നമ്മൾ മൈനസ് കൊടുക്കുക. അതെന്താണെന്ന് ഞാൻ പിന്നെ പറയാം. മൈനസ് കൊടുത്തതിന് ശേഷം എത്രാമത്തെ കളിയിലാണ് 70 എടുത്തത്? 14-ാമത്തെ കളി. അതിൽ നിന്ന് 1 കുറയ്ക്കുക. 14-ൽ നിന്ന് 1 കുറച്ചാൽ 13. ശരാശരിയിലുണ്ടായ മാറ്റം 2 റൺസ്. 2 എഴുതുക. എന്നിട്ട് 70 - 26. 70-ൽ നിന്ന് 26 കുറയ്ക്കുക. ഉത്തരം നമുക്ക് കിട്ടും 44 റൺസ് എന്ന് കിട്ടും. 44 റൺസാണ് അദ്ദേഹത്തിൻ്റെ പുതിയ ശരാശരി. എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ, ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ക്രിക്കറ്റ് കളിക്കാരൻ ഒരു 14-ാമത്തെ കളിയിൽ 70 റൺസ് എടുത്തപ്പോൾ ആ കളിക്കാരൻ്റെ ശരാശരി 2 റൺസ് കൂടി. ശരാശരി 2 റൺസ് കൂടി. റൺസ് കൂടി എന്ന് പറഞ്ഞാൽ, ശരാശരി കൂടി എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ മൈനസ് കൊടുക്കണം. ശരാശരി കുറഞ്ഞു എന്നാണ് പറയണമെങ്കിൽ ഇവിടെ പ്ലസ് കൊടുക്കണം. ഇതാണ് ഇതിനകത്തെ പണി. ഇത് ഓർത്ത് വെച്ചാൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ 1 മാർക്ക് കിട്ടും. അപ്പോൾ ഓർക്കുക, ഇവിടെ ക്രിക്കറ്റ് കളിക്കാരൻ്റെ ശരാശരി കൂടി എന്ന് പറഞ്ഞാൽ ഇവിടെ മൈനസും, കുറഞ്ഞു എന്ന് പറഞ്ഞാൽ പ്ലസും കൊടുക്കണം. ഓർത്ത് വെക്കുമല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സെറ്റാണല്ലോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. ടൈപ്പ് നമ്പർ 13-ലെ 2-ാമത്തെ ചോദ്യം. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ അയാളുടെ 19-ാമത്തെ കളിയിൽ 100 റൺസ് സെഞ്ചുറി അടിച്ചു. നല്ല സ്കോറാണ്. അതോടുകൂടി അയാളുടെ ശരാശരി 1 റൺസ് കൂടി എങ്കിൽ 19 കളികളിൽ നിന്നായി അയാളുടെ ശരാശരി, അല്ലെങ്കിൽ പുതിയ ശരാശരി എത്ര? നമ്മൾ ഇത്രയാണ് ചെയ്യേണ്ടത്. അവസാനത്തെ കളിയിൽ നേടിയ സ്കോർ എഴുതണം. അവസാനത്തെ കളിയിൽ നേടിയ സ്കോർ എന്ന് പറയുന്നത് 100 ആണ്. എന്നിട്ട് ഇവിടെ ശരാശരി കൂടി എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ മൈനസ്, കുറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ പ്ലസ്. അതാണ് ഓർക്കേണ്ടത്. 3-ാമത്തെ കളിയായിരുന്നു 19, അതിൽ നിന്ന് 1 കുറയ്ക്കുക, 18 ഇൻറ്റു ഗുണിക്കുക. എന്ത് ഗുണിക്കണം? ഗുണിക്കേണ്ടത് ഇവിടെ എത്ര കൂടി എന്ന് പറയുന്നത് അത് ഗുണിക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 18 × 1 = 18. 100-ൽ നിന്ന് 18 കുറയ്ക്കുക. 100-ൽ നിന്ന് 18 കുറയ്ക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും 88.
സോറി 82 എന്ന് കിട്ടും. 82 റൺസ് ആണ് ഉത്തരം. 82 റൺസ് ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, അവസാനത്തെ കളിയിലെ സ്കോർ എഴുതുക, ആ കളിയുടെ നമ്പർ എത്രയാണോ അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക, ശരാശരിയിലുണ്ടായ വ്യത്യാസം കൊണ്ട് ഗുണിക്കുക. ശരാശരി കൂടി എന്ന് ചോദ്യത്തിൽ പറഞ്ഞതുകൊണ്ട് മൈനസ് ചെയ്യുക, കുറഞ്ഞു എന്നാണെങ്കിൽ ഇവിടെ പ്ലസ് ചെയ്യുക. ഇത് ക്രിക്കറ്റിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഈ ഒരു ചേഞ്ച് ഉള്ളതെന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് ടൈപ്പ് നമ്പർ 14 പോകാം. 15 ടൈപ്പ് ആകുമ്പോൾ ശരാശരി എന്ന് പറയുന്ന പാഠം തീരും, നമ്മളത് പഠിക്കും. ടൈപ്പ് നമ്പർ 14 ചോദ്യം ഇതാണ്, 1 മുതൽ 11 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ ശരാശരി എത്ര. സ്കൂളിൽ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ സ്കൂളിലെ പിള്ളേർ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്തുന്ന ഒരു ഫോർമുലയുണ്ട്, n+1 × 2n+1/6. ഇതൊരു ഫോർമുലയാണ്. ഈ ഫോർമുലയിൽ ചോദ്യങ്ങളൊന്നുമില്ല, ആ ഫോർമുല അങ്ങ് അപ്ലൈ ചെയ്യുക, ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടും. നമുക്ക് പബ്ലിക് ഈ കേരള PSCയുടെ പരീക്ഷയ്ക്ക് നമുക്കൊരു ചോദ്യം ചെയ്യാൻ 45 സെക്കൻഡാണ് നമുക്ക് കിട്ടുന്ന സമയം. ഈ സമയത്തിനുള്ളിൽ ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഫോർമുല അങ്ങ് പഠിച്ചാൽ പോരെ. 1 മുതൽ 11 വരെയുള്ള എണ്ണൽ സംഖ്യകൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 അതിൻ്റെയൊക്കെ സ്ക്വയർ എടുക്കണം. 1, 4, 9, 16, 25 ഇങ്ങനെ. അങ്ങനെ 11 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർ എടുത്തിട്ട് ആവറേജ് എടുക്കാൻ എങ്കിൽ എന്തായിരിക്കും ഉത്തരം. അപ്പോൾ ഇത്രയും നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് ഫോർമുല ഉപയോഗിക്കാം. സ്കൂളിലെ പിള്ളേർ ഫോർമുല തന്നെയാണ് ഉപയോഗിക്കുക. ഇവിടെ വർഗം എന്ന് പറയുന്ന സാധനം നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, വർഗവും വർഗമൂലമൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന്. ഇവിടെ നിങ്ങൾ കണ്ടായിരുന്ന, ഇവിടെ കണ്ടില്ലെങ്കിൽ പേടിക്കേണ്ട, അതിൻ്റെ ഒരു ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, എടുക്കുക, നമ്മളത് കാണുക. സെറ്റാണ്, ഭയങ്കര സിമ്പിളായിട്ട് നമുക്കത് മനസ്സിലാവും. അപ്പോൾ നമുക്ക് നോക്കാം വർഗങ്ങളുടെ ശരാശരി കണ്ടുപിടിക്കേണ്ട ഫോർമുല അങ്ങ് എഴുതാം, സ്കൂളിലെ പിള്ളേർ എഴുതുന്നത് പോലെ. ഇതാ എന്താണ് ഫോർമുല നോക്കാം. n+1 × 2n+1/6. എടാ ഈ ഫോർമുല അറിയാമെങ്കിൽ ഈ ഫോർമുല എന്തിനാണ് ഉപയോഗിക്കണേ, ശരാശരി കണ്ടുപിടിക്കാൻ. എടാ ഈ ഫോർമുലയിൽ എന്നിൻ്റെ സ്ഥലത്ത് ഈ 11 അങ്ങ് എഴുതിയാൽ മതി. എടാ 11 ഉം 1 ഉം എത്ര കിട്ടും, 12 ഓക്കെ. 12 × ഇവിടെ നമ്മൾ 11 ഇമാജിൻ ചെയ്തേ, 2 × 11 എത്ര, 2 × 11 എന്ന് പറഞ്ഞാൽ 22 22 ഉം 1 ഉം എത്ര, 23 അപ്പോൾ നമുക്കവിടെ 23 എന്ന് എഴുതാം, ÷ 6. എടാ ഇതും കൂടെ വെട്ടിപ്പോവും 2. എടാ 2 × 23 എന്ന് പറഞ്ഞാൽ 46. എടാ 1 മുതൽ 11 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ ശരാശരി എന്ന് പറയുന്നത് എത്രയായിരിക്കും, 46. എടാ ക്ലിയർ അല്ലേ, ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ടൈപ്പിലേക്ക് പോകാം. കാരണം ഈ പ്രോബ്ലം തന്നെ നിങ്ങൾ ഈ 11 മാറ്റി 12 ഉം 13 ഉം ഒക്കെ ഇട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ച് നോക്കണം. അപ്പോൾ നമുക്ക് ടൈപ്പ് നമ്പർ 15, അതായത് ശരാശരി എന്ന് പറയുന്ന ചാപ്റ്ററിലെ കേരള PSC ചോദിക്കുന്ന മുഴുവൻ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ കണ്ടെത്താൻ ടൈപ്പ് നമ്പർ 15 വരെ പഠിച്ചാൽ മതിയാവും. അപ്പോൾ അടുത്ത ടൈപ്പിലേക്ക് പോകാം. ടൈപ്പ് നമ്പർ 15, 1 മുതൽ 4 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ ശരാശരി എത്ര. എടാ ഒരു നമ്പറിൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നമ്പറിനെ 3 തവണ ഗുണിക്കുക. ഇപ്പോൾ 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 × 3 ഗുണിക്കുക, 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 × 3 ഗുണിക്കുക. ക്യൂബും ക്യൂബ് റൂട്ടും ഒരു ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, വളരെ ചെറിയ വീഡിയോ ആണ്, പക്ഷേ നമുക്ക് ഒരു മാർക്ക് കിട്ടും. നമ്മുടെ പ്രിലിംസിൻ്റെ സിലബസിനകത്ത് ക്യൂബ് ക്യൂബ് റൂട്ട് പറഞ്ഞിട്ടുണ്ട്, വർഗവും വർഗമൂലമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കാണണം. അപ്പോൾ നോക്കാം നമുക്ക് 1 മുതൽ 4 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ ശരാശരി എത്ര. ഇവിടെ ക്യൂബുകളുടെ ശരാശരി കണ്ടുപിടിക്കാൻ സ്കൂളിലെ പിള്ളേർ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡുണ്ട്, ഇതൊക്കെ വളരെ സിമ്പിളായി നമുക്ക് കണ്ടുപിടിക്കാം. ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ആദ്യം 1 ക്യൂബ് എഴുതണം, 1, 2 ക്യൂബ് എഴുതണം, 8, 3 ക്യൂബ് എഴുതണം, 27, 4 ക്യൂബ് എഴുതണം, 64, എന്നിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്താലും മതി, ഇതാണ് ഡയറക്റ്റ് മെത്തേഡ്. പക്ഷേ ഫോർമുല ഉപയോഗിച്ച് എങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചാൽ, ഇപ്പം ഇവിടെ 4 ന് പകരം 10 തന്നാൽ എന്ത് ചെയ്യും, അപ്പോൾ നമുക്ക് വലിയൊരു ടാസ്ക് ആയിരിക്കും, ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളൊരു ഫോർമുല ഉപയോഗിക്കണം, n × n+1 ÷ 4. അപ്പോൾ ഈ ഫോർമുല നമ്മൾ ഉപയോഗിച്ചാൽ മതി. ഇങ്ങനെ നോർമൽ മെത്തേഡ് ഉപയോഗിച്ച സമയങ്ങളല്ല, കാരണം നമ്മൾ 4 ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് വരാൻ പറ്റും. 10 വന്നാലോ,
പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എല്ലാം നമ്മൾ വളരെ വ്യക്തമായി കണ്ടു. ഒരു ചാപ്റ്റർ അവസാനിക്കുന്ന അല്ലെങ്കിൽ ഒരു യൂട്യൂബിലെ ഒരു ക്ലാസ് അവസാനിക്കുന്ന ആ ഒരു നേരത്ത് നമ്മളിന്നൊരു പുതിയ സെഗ്മെൻറ്റ് തുടങ്ങുകയാണ്, ക്യൂ ആൻഡ് എ. നിങ്ങൾ ഈ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കണ്ടവരല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്യണം. സോൾവ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ കമൻറ്റായി രേഖപ്പെടുത്തണം. അങ്ങനെ കമൻറ്റായി രേഖപ്പെടുത്തുന്ന കമൻറ്റുകളിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുത്ത് അടുത്ത എൻ്റെ ക്ലാസ്, അടുത്ത ചാപ്റ്ററിൻ്റെ ക്ലാസ്സിൽ ഞാൻ അവരുടെ പേരുകൾ പറയുന്നതായിരിക്കും. ആദ്യം വരുന്ന കുറച്ച് പേരുകൾ ഞാൻ എടുത്ത് ഈ ക്ലാസ്സിനകത്ത് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്, 12 കുട്ടികൾ പഠിക്കുന്ന ഒരു ക്ലാസ്സിൽ 80 കിലോ ഭാരമുള്ള ഒരാളിന് പകരം വേറൊരാൾ വന്നു, പകരമായിട്ട് വേറൊരു കുട്ടി വന്നു, അപ്പോൾ ശരാശരി ഭാരത്തിൽ 2 കിലോഗ്രാമിൻ്റെ കുറവുണ്ടായി. അങ്ങനെയാണെങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എത്ര? ഇവിടെ ശ്രദ്ധിക്കാനുണ്ട്, കുറവിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. കുറവ് എങ്ങനെ ചെയ്യും എന്നത് ടൈപ്പ് നമ്പർ 11 വളരെ വിശദമായി പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ശരി, എങ്കിൽ പിന്നെ നമുക്ക് ക്യൂ ആൻഡ് എയിലെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ക്യൂ ആൻഡ് എയിലെ രണ്ടാമത്തെ ചോദ്യം, ഇപ്പോൾ നമ്മൾ കേട്ടത് ഒന്നാമത്തെ ചോദ്യമാണ്, രണ്ടാമത്തെ ചോദ്യം, 1 മുതൽ 9 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ ശരാശരി എത്ര? ഇതാണ് ചോദ്യം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ ചെയ്ത് അതിൻ്റെ ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് കമൻ്റ് ചെയ്യണം, ആൻസർ എഴുതി കമൻ്റ് ചെയ്യണം. ഇത് 2 എന്ന് എഴുതി കമൻ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ കമൻ്റ് ചെയ്യുന്ന ആദ്യ കമൻറ്റുകളിൽ നിന്ന് 1-2 പേരുടെ പേരുകൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറയും. പ്രിലിംസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുപ്രധാന ചാപ്റ്ററുമായിട്ട് ഞാൻ വീണ്ടും വരും അടുത്ത ക്ലാസ്സിൽ. അതുവരെ ബൈ ബൈ.